ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു വൈറ്റമിൻ സി പാക്ക് ആണ് കേട്ടോ. ഈ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമ്മുടെ ബോഡി ഫുൾ കംപ്ലീറ്റ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റിയ ഒരു അടിപൊളി പാക്കാണ്. അടിപൊളി റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും, 100% ഞാൻ ഉറപ്പ് പറയാണ് കേട്ടോ. നല്ല റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും. ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും. ബട്ട് ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ ഒരു 4-5 ദിവസം ഒരു 1 വീക്കൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടുമെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ലപോലെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആവും കേട്ടോ. അപ്പൊ നേരെ വൈകിക്കുന്നില്ല, ഇനി നേരെ തന്നെ വീഡിയോ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഈ വൈറ്റമിൻ സി പാക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പാക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് നേരെ പോയി ചെയ്യാൻ വേണ്ടിട്ട് പോകരുത്. ഇത് അത്രയ്ക്കും റിസൾട്ട് ആയിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ്. ബട്ട് ഇത് ചെയ്യേണ്ട രീതിയിൽ ഇതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് അതുപോലെ തന്നെ ചെയ്താൽ മാത്രമേ ഞാൻ പറയുന്നത്രോളം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും കിട്ടുക. മീൻസ് അത്രയും റിസൾട്ടിന് പകരം നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡാർക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഡാർക്ക് ആക്കിയായിരിക്കും ചെയ്യുക. അതുകൊണ്ട് ഞാൻ പറയുന്ന മെത്തേഡിൽ തന്നെ പ്രത്യേകം ഫോളോ ചെയ്യുക. അതുകൊണ്ട് വീഡിയോ അവസാനം തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പൊ ഇനി നേരെ തന്നെ വീഡിയോ എങ്ങനെയാ പാക്ക് ഉണ്ടാക്കണമെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ വൈറ്റമിൻ സി പാക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാരങ്ങയാണ്. അപ്പൊ ഞാനിവിടെ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നാരങ്ങ നീരും തൊണ്ടും എടുക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഫസ്റ്റ് അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കുക, അതിനുശേഷം നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് വന്നിട്ട് ഞാൻ നീരെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വിത്തും ചെറിയ ഒരു നാര് പോലത്തെ സംഭവങ്ങളൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ടെന്ന് പറയുമ്പോൾ നമ്മളൊരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ തൊണ്ട് നമ്മൾ അതിലിട്ടിട്ട് കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം തന്നെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ തൊണ്ട് അതിലിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. ഓക്കെ, അതിനുശേഷം നന്നായിട്ട് വറ്റിച്ചതിന് ശേഷം അത് നന്നായിട്ട് തോട് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ഒരു ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ആ പേസ്റ്റ് മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു ബൗളെടുക്കുക, ആ ബൗളിലോട്ട് 1 സ്പൂണ് അരിപ്പൊടി ഇടുക. അതിനുശേഷം 1 സ്പൂൺ തന്നെ ബ്രൂ കൂടി ഇടുക. ബ്രൂ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കാപ്പിപ്പൊടി നിങ്ങളുടെ കയ്യിലുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡർ ഇടുക. അപ്പോൾ അതുകൂടി മിക്സിയിലോട്ട് നമ്മൾ നേരത്തെ അരിച്ച് വച്ചിരുന്ന നാരങ്ങയുടെ നീരുണ്ടല്ലോ, ആ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂണ് മഞ്ഞൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് മെല്ലിൽ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ. നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളോ പച്ചമഞ്ഞളോ എന്താണെങ്കിലും യൂസ് ചെയ്യുക. കടയിൽ നിന്ന് മേടിച്ച അല്ലാണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മഞ്ഞൾ കുറച്ച് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റെയിന് നമ്മുടെ ദേഹത്തുണ്ടാവും. അതുകൊണ്ട് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിവിടെ 1/4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിരുന്ന നാരങ്ങയുടെ തൊണ്ടുണ്ടല്ലോ, അത് ഈ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി മിക്സാക്കുക. ഓക്കെ, ഫൈനലായിട്ട് നമ്മുടെ ഈ പാക്കിലോട്ട് 1 ഇൻഗ്രീഡിയൻറ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും അത് നമ്മൾ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അതായത് പഞ്ചസാരയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1/2 സ്പൂണ് പഞ്ചസാര കേട്ടോ. ഈ പഞ്ചസാര എടുക്കുമ്പോൾ കൂടാനും പാടില്ല, കുറയാണ്ടിരിക്കാനും നോക്കുക. കുറഞ്ഞാലും കുറച്ച് കുഴപ്പമില്ല, പക്ഷെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ആക്കുമ്പോൾ, അതായത് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ആക്കണം. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പഞ്ചസാര എന്ന് പറയുന്നത് നമുക്കിവിടെ കുറേ നാൾ ഒരു കേടുപാടും ഉണ്ടാകാതെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൂടിയാണ്. പഞ്ചസാര നമ്മൾ യൂസ് ആക്കുന്നതുകൊണ്ട് പെട്ടെന്നൊന്നും അത് കേടാവത്തില്ല, നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ പഞ്ചസാര കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഫ്രിഡ്ജിൽ യൂസ് ആക്കുന്ന സമയത്ത് ഇതിലെ പഞ്ചസാര ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും കൂടെ ഒറ്റ സ്ഥലത്ത് വന്നിട്ടിരുന്ന് കട്ടയാകും, ക്രിസ്റ്റലാകാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുകൊണ്ട് പഞ്ചസാര കൂടുതലാക്കാൻ വേണ്ടിയിട്ട് നോക്കരുത്. കറക്റ്റ് 2 ടേബിൾ സ്പൂൺ തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ പാക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക, നല്ലവണ്ണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഫേസിലൊന്നും എപ്പോഴും സ്ക്രബ് ചെയ്യേണ്ട, ഒരു 2 ഡേ ഗ്യാപ്പ് ഇട്ട് സ്ക്രബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഏതാണ്ട് 30 മിനിറ്റ്സ് ആയിട്ടുണ്ട് കേട്ടോ, നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് വാഷ് ചെയ്തിട്ട് റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്, നീ കണ്ടില്ലേ. ഓക്കെ, അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ്, നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അതോ കണ്ടില്ലേ, എന്നെ നേരത്തെ നിങ്ങൾ എന്റെ കൈ കണ്ടപ്പോഴും ഇപ്പോഴും നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് നല്ലോണം അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. 1-2 ഷെയ്ഡ് വരെ മാറിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ പിന്നെ പറയുകയാണെങ്കിൽ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട്.
കേട്ടോ, നല്ല സോഫ്റ്റ് ആവും ഈ പാക്ക് ഇടുമ്പോഴേക്കും. നല്ല വ്യത്യാസം വരും കേട്ടോ. അതിപ്പോ നിങ്ങളുടെ സ്കിൻ ഇതുപോലെ ഇരിക്കും. ചിലർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും, ചിലർക്ക് ഉടനെ തന്നെ റിസൾട്ട് കിട്ടും, ചിലർക്ക് ഒരു രണ്ട് ദിവസമൊക്കെ എടുക്കുമായിരിക്കാം. അപ്പൊ എനിക്ക് എന്തായാലും നല്ല റിസൾട്ട് തന്നെ കേട്ടോ. ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും. പിന്നെ നിങ്ങളുടെ ഉള്ളതെന്ന് പറയുമ്പോൾ നിങ്ങൾ അത് എങ്ങനെ ചെയ്യുന്നു അതുപോലെ ഇരിക്കും. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് അങ്ങനെ പോകരുത്, ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക, സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഫേസിലിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഡെയിലി ഞാൻ സ്ക്രബ് ചെയ്യാറില്ല, വൺ ഡേ അല്ലെങ്കിൽ ടു ഡേയ്സ് ഗ്യാപ്പ് ഇട്ടായിരിക്കും ഞാൻ സ്ക്രബ് ചെയ്യണേ. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ടുള്ള നിങ്ങൾക്കിത് ബോഡി ഫുൾ അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്കിത് ഒരു കാരണവെച്ചാലും ഇത് ഇട്ടതിന് ശേഷം നിങ്ങൾ വെയിലത്ത് ഇറങ്ങാൻ വേണ്ടിട്ട് പാടില്ല. നിങ്ങൾ കംപ്ലീറ്റ്ലി വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ കുളിക്കുന്നതിന് മുന്നേക്കെ ആയിട്ട് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് യൂസ് ചെയ്താൽ മതി, വെയിലത്ത് ഇറങ്ങാണ്ടിരുന്നാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് ടൈം യൂസ് ചെയ്യുക. നൈറ്റ് ടൈം ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതാകുമ്പോൾ എന്തായാലും നമ്മൾ വെയിലത്തൊന്നും ഇറങ്ങുന്നില്ലല്ലോ. വർക്ക് ക്ലാസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് നൈറ്റ് ചെയ്യുമ്പോൾ പേടിക്കാണ്ട് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. വെയിലൊന്നും കൊള്ളണ്ട. അപ്പോൾ അടിപൊളിയായിട്ടൊരു പാക്കാണ്. നല്ല റിസൾട്ട് എന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞറിയിക്കും, നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. നേരത്തെ എന്റെ കൈയും ഇപ്പോഴത്തെ കൈയും തമ്മിൽ നല്ല ഡിഫറൻസ് ആണ്. നല്ല സ്മൂത്ത് ആവും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെയൊക്കെ ഞാൻ ഇട്ടിരുന്നു. നല്ല സ്മൂത്ത് ആൻഡ് നല്ല ഒരു പാക്കാണ്. ഒരു 1-2 ഷെയ്ഡ് നിങ്ങൾക്ക് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇനി ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണെന്ന് നിങ്ങൾ കണ്ടില്ലേ. ഇതിൽ ഓരോ ഇൻഗ്രീഡിയന്റും സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത അത്രത്തോളം അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നില് വർക്ക് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. നമ്മുടെ അരിപ്പൊടിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് വൈറ്റനിങ് ചെയ്യാനും നമ്മുടെ സ്കിന്നിലുള്ള ഫൈൻ ലൈൻസ് അതെല്ലാം തന്നെ മാറ്റി നല്ല സ്മൂത്ത് സ്കിന്നാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നമ്മുടെ അരിപ്പൊടി എന്ന് പറയുന്നത്. ഇനി കോഫീന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കോഫി പൗഡർ തന്നെ യൂസ് ചെയ്യുക. തരിതരി ആയിട്ടുള്ള ആ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്കിന്നിൽ ആ ഒരു സ്ക്രബിംഗ് എഫക്ട് ആയിട്ട് കൂടി വർക്ക് ചെയ്യത്തുള്ളൂ. സ്കിൻ വൈറ്റനിങ്ങിനൊക്കെ അടിപൊളിയാണ് കോഫി എന്ന് പറയുന്നത്. ഈ പാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ലെമൺ ആണ്. ആ ലെമണിനെ നമ്മൾ ഒരു കാരണം വെച്ചാലും സ്കിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പാടില്ല. ലെമണിന് പകരം നിങ്ങൾക്ക് ഓറഞ്ച് കൂടി ചെയ്യാം കേട്ടോ. കാരണം അതിൽ ഓറഞ്ച് വെച്ചിട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു വേരിയേഷൻ, ചെറിയ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാറ്റമുണ്ട്. അപ്പോൾ ഓറഞ്ചിന്റെ ആയിട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് ഞാൻ ഉടനെ തന്നെ കാണിച്ചു തരാം. അപ്പോൾ ലെമൺ നിങ്ങൾക്ക് അലർജി ഉള്ളവർ അങ്ങനെയാണെങ്കിൽ ഈ പാക്ക് നിങ്ങൾ ഒഴിവാക്കുക കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ലെമൺ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി റിസൾട്ടാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് അപ്പൊ തന്നെ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ. ഇത് ഇൻസ്റ്റന്റ് ആണെന്ന് ഞാൻ പറയുന്നത് അപ്പൊ തന്നെ പോകുന്നില്ല, സഡൻ ആയിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും. പെർമനന്റ് റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ അത്. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിരിക്കും കേട്ടോ. ഇതിലെ നെക്സ്റ്റ് ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഷുഗർ എന്ന് പറയുന്നത്, നമ്മൾ ഷുഗർ ഇവിടെ ആഡ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഷുഗറിലുള്ള ആ ഫൈനായിട്ടുള്ള ആ ഗ്രാനുൾസ് നമുക്ക് സ്ക്രബിംഗ് പ്രോപ്പർട്ടി തരുകയും ഷുഗർ നമ്മുടെ സ്കിന്നിൽ വളരെയധികം നല്ലതാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ ഡേർട്സ് എല്ലാം റിമൂവ് ആക്കാൻ വേണ്ടിട്ട് നമ്മള് എന്താ പറയുക, ക്ലെൻസിങ്ങിനൊക്കെ സ്ക്രബൊക്കെ ആയിട്ടും നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഷുഗർ നമ്മളിവിടെ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് എത്ര നാൾ വേണമെങ്കിലും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കേടുകൂടാണ്ട് യൂസ് ആക്കാൻ വേണ്ടിട്ട് പറ്റൂട്ടോ ഫ്രിഡ്ജിൽ. അതായത് ഇത് കേടുകൂടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എഫക്ട് കൂടി നമ്മൾ ഷുഗർ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഫ്രീസറിൽ തന്നെ യൂസ് ആക്കി വെക്കുന്നു, എന്തെങ്കിലും ഒരു കണ്ടെയ്നറിൽ എന്തെങ്കിലും ആക്കിയിട്ട് അത് ഫ്രീസറിൽ വെച്ച് യൂസ് ചെയ്യുക കേട്ടോ. ഒരു കാരണവശാലും ഫ്രീസറിൽ വെക്കുമ്പോൾ ഇത് കട്ടയാകുമെന്നൊന്നും പേടിക്കണ്ട. കാരണം നമ്മൾ ഇതിലുള്ള ഷുഗറും മറ്റു നല്ലൊരു ഇതായിട്ടിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും ഇത് കട്ട പിടിക്കത്തില്ല കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വേറൊരു ബൗളിലാക്കിയിട്ട് അടച്ചു വന്ന് ഫ്രീസറിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് അത് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാണ്ട് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീഡിയോന്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ പാക്ക് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന്. അതായത് ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും കിട്ടുക ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഒന്നാമത്തേതെന്ന് പറയുന്നത്, ഈ പാക്ക് ഡേ നിങ്ങൾ യൂസ് ചെയ്യുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അത്രയ്ക്കും നിങ്ങൾ ഡേ ആണ് യൂസ്, നിങ്ങൾക്കിപ്പോ നിങ്ങൾ ഡേ ആണ് നിങ്ങൾക്ക് ഡേ ടൈം ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഒരു കാരണം വെച്ചാലും നിങ്ങൾ വെയിലിറങ്ങരുത്. വെയിലത്ത് വെയിലിന്റെ നിഴൽ പോലും
അത്രയ്ക്കോ ഒരു കാരണവശാലും വെയിൽ കൊള്ളരുത് കേട്ടോ. അതായത് മാക്സിമം നിങ്ങൾ റൂമിൽ നിന്ന് അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ടിരിക്കാൻ നോക്കുക. വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഈ പാക്ക് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക, നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളാവും. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ നൈറ്റ് യൂസ് ആക്കാൻ വേണ്ടിട്ട് തുടങ്ങുക. അല്ല നിങ്ങൾക്ക് കുഴപ്പമില്ല, ഡേ ആണ് കംഫർട്ടബിൾ എങ്കിൽ ഓക്കെ നിങ്ങൾ വെളിയിൽ ഇറങ്ങാണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ ചെയ്താൽ മതി. നൈറ്റ് ടൈം ആണെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കംഫർട്ട് ആണ് കേട്ടോ. നിങ്ങൾക്കിപ്പോ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ചെയ്തിട്ട് അങ്ങനെയാണെങ്കിൽ കുളിക്കാം. ഇനി കുളിച്ചതിന് ശേഷം രാത്രി കിടക്കുന്നതിന് മുന്നേക്കെ ആയിട്ട് ബോഡി എല്ലാം ക്ലെൻസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്യുക. വാഷ് ഓഫ് ചെയ്യുന്നതിന് ശേഷം എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് കാണായിരിക്കും, സോപ്പ് എന്തെങ്കിലും ഇട്ട് വാഷ് ചെയ്യണോ, മഞ്ഞളുടെ സ്റ്റെയിൻ കാണുമെന്നൊക്കെ. അതെന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന മഞ്ഞളുടെ അളവ് പോലെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുറച്ച് മഞ്ഞൾ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെയിൻ കാണും. ഇതിന് ശേഷം സോപ്പ് ഇട്ട് വാഷ് ചെയ്ത് കളയണ്ട എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഏതൊരു കാര്യം ഇട്ടതിന് ശേഷം സോപ്പ് ഇട്ട് യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു എഫക്ട് അങ്ങ് പോവും. അതുകൊണ്ട് നിങ്ങൾ മഞ്ഞൾ കുറച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാഷ് ഓഫ് ചെയ്താൽ മതി. വാഷ് ഓഫ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ലോഷൻസ്, ബോഡി ലോഷൻസോ അല്ല ഫേസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രീംസോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് സ്മൂത്ത് ആക്കും ഈ ഒരു പാക്ക് ഇടുമ്പോൾ തന്നെ. എന്നാലും അത് കാരണം നിങ്ങൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ലോഷൻ, ബോഡി ലോഷൻസോ ക്രീംസോ എന്തെങ്കിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് മറന്നു പോകരുത്. ഏറ്റവും പ്രത്യേക ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു കാരണവശാലും വെയില് കൊള്ളരുത് കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം ശ്രദ്ധിക്കാനാണ് നിങ്ങൾ ഈ പാക്ക് ചെയ്യുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ കമന്റിൽ വന്ന് പറയുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ഇനി നമ്മുടെ ചാനൽ പുതിയതായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതൊരു ടാറ്റാ.